ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ കുഞ്ഞു അനുജന്മാരെ, അനുജത്തിമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കൂദാശകളെ കുറിച്ചാണ് പഠിച്ചത്. എന്നാൽ ഇന്ന് അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ആരാധന വത്സരവും ക്രൈസ്തവ ജീവിതവും എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ആരാധന വത്സരം? എന്താണ് ക്രൈസ്തവ ജീവിതം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈശോയിലുള്ള ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അപ്പോൾ എന്താണ് ആരാധന വത്സരം? എന്തിനാണ് സഭ ആരാധന വത്സരങ്ങൾ തന്നിട്ടുള്ളത്? പഴയ നിയമത്തിൽ പിതാവായ ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ആകാശവും ഭൂമിയും ഈ ലോകത്തിലുള്ള സകലതും സൃഷ്ടിച്ച് 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. അങ്ങനെ ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു. മോശയിലൂടെ ദൈവം ഇസ്രായേൽക്കാരോട് പറഞ്ഞു, 7-ാം ദിവസം നിങ്ങൾക്ക് പരിപൂർണമായ ശാബത്തിൻ്റെ, വിശ്രമത്തിൻ്റെ ദിനമായിരിക്കണം. അന്ന് മറ്റു ജോലികളൊന്നും നിങ്ങൾ ചെയ്യരുത്. ഇങ്ങനെ ദൈവം 7-ാം ദിവസത്തെ 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു. ഇങ്ങനെ പല ആചാരങ്ങളും അനുസ്മരണങ്ങളും നൽകുന്നതായിട്ട് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് ദൈവം ഇത്രയേറെ അനുസ്മരണങ്ങളും ദിനാചരണങ്ങളും പ്രാർത്ഥനകളും തിരുനാളുകളും നൽകിയിട്ടുള്ളത്? ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ദൈവം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടിമത്തത്തിൻ്റെ നഗരമായ ഈജിപ്തിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവരെ നയിക്കുന്നു. അവർക്ക് മുന്നിൽ ചെങ്കടൽ 2 ആയി വിഭജിക്കുന്നു. രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും അവരുടെ കൂടെ നടക്കുന്ന ദൈവം, അവർക്ക് വിശന്നപ്പോൾ കാടപ്പക്ഷിയും മന്നയും ഭക്ഷണത്തിനായി നൽകുന്ന ദൈവം, ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളമൊഴുക്കുന്ന ദൈവം. അങ്ങനെ ദൈവം അവരുടെ ഇടയിൽ ചെയ്ത മഹത്തായ അത്ഭുതങ്ങളെ, അടയാളങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാനാണ് ദൈവം തിരുനാളുകളും സങ്കീർത്തനങ്ങളും അനുസ്മരണ ദിനങ്ങളും നൽകിയിട്ടുള്ളത്. ഇതിലൂടെയെല്ലാം ദൈവത്തോട് മനുഷ്യൻ ചേർന്നിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് 2 കൈകളുണ്ട്, കാലുകളുണ്ട് അല്ലേ? ഈ കൈകളും കാലുകളും നമ്മുടെ ശരീരത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം മനുഷ്യൻ ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ ജനനം മുതൽ അവിടുത്തെ 2-ാമത്തെ ആഗമനം വരെയുള്ള കാര്യങ്ങൾ ഓരോന്നും മനസ്മരിച്ചുകൊണ്ട് നാം ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ സാധാരണ പള്ളികളിൽ പോകുമ്പോൾ മദ്ബഹയുടെ സൈഡിലായിട്ട് പല കാലങ്ങളും എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? നമ്മുടെ സഭയിൽ എത്ര കാലങ്ങളാണുള്ളത്? നിങ്ങൾക്കെന്ത് തോന്നുന്നു? നമ്മുടെ സഭയിൽ 9 കാലങ്ങളാണുള്ളത്. ഈ 9 കാലങ്ങളിൽ ആദ്യത്തെ 4 കാലങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ കാലം മംഗളവാർത്താ കാലമാണ്. കാലങ്ങൾ തുടങ്ങുന്നത് തന്നെ മംഗളവാർത്താ കാലത്തോടുകൂടിയാണ്. ഗബ്രിയേൽ മാലാഖ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് പരിശുദ്ധ അമ്മ വളരെയേറെ ഭയപ്പെട്ടു. അപ്പോൾ ദൂതൻ പറഞ്ഞു, ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അങ്ങനെ
പരിശുദ്ധയമ്മ ഹൃദയത്തിലും ഉദരത്തിലും ഈശോയെ സ്വീകരിച്ചു. ഗബ്രിയേൽ ദൂതൻ തൻ്റെ ഈ വചനങ്ങൾ, ഈ വാക്കുകൾ സ്ഥിരീകരിക്കാനായിട്ട് ഒരടയാളം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിക്ക് വഴിയൊരുക്കാൻ പോകുന്ന സ്നാപക യോഹന്നാൻ ഏലിഷ പുണ്യവതിയിൽ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നതാണ് ആ അടയാളം. അങ്ങനെ മംഗളാവാർത്താകാലം ഗബ്രിയേൽ ദൂതൻ സ്ഥിരീകരിക്കുന്നു. ഡിസംബർ 25 മുമ്പ് 4 ആഴ്ചകൾ വരാൻ തക്ക രീതിയിലാണ് ഈ കാലം ക്രമീകരിച്ചിരിക്കുന്നത്. സുബാറ എന്ന സുറിയാനി വാക്കിലാണ് ഈ കാലം അറിയപ്പെടുന്നത്. അതിനർത്ഥം അറിയിപ്പുകളുടെ കാലം എന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാലം ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ കാലം പിറവിക്കാലമാണ്. ആദ്യത്തെ കാലം മംഗളവാർത്ത കാലം, രണ്ടാമത്തെ കാലം പിറവിക്കാലം. രാജാതിരാജനായ ഈശോ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണവും അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വവും ഭൂമിയിൽ മനുഷ്യരുടെ സമാധാനവുമായി കാലിത്തൊഴുത്തിൽ പിറന്നു. ഈശോയെ കാണാനായിട്ട് ആട്ടിടയന്മാർ വരുന്നുണ്ട്, ജ്ഞാനികൾ വരുന്നുണ്ട്. അവർ ഈശോയ്ക്ക് പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെക്കുന്നു. രാജാതിരാജനായ ഈശോ പിറന്നപ്പോൾ അവിടുത്തെ രാജാവായിരുന്ന ഹെറോദേശ് രാജാവ് വളരെയേറെ അസ്വസ്ഥനായി. ഹെറോദേശ് രാജാവ് 2 വയസ്സിനും അതിൽ താഴെയുമുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഇതറിഞ്ഞ് ഔസേ പിതാവും മാതാവും ഉണ്ണീശോയും ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. ഈ സംഭവങ്ങളാണ് ഈ കാലത്തിൽ നമ്മൾ പ്രത്യേകമാം വിധം ധ്യാനിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈശോയുടെ പിറവി. വചനം പറയുന്നു, തൻ്റെ ഏകപുത്രനെ പോലും നൽകാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ അത്രയധികമായിട്ട് സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ പിറവിക്കാലത്തിൽ പ്രൊജക്റ്റ് ചെയ്തു നിൽക്കുന്നത്. നമുക്കറിയാം, സാധാരണ രീതിയിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ നമ്മൾ ആ കൊച്ചിന് മാമോദിസ കൊടുക്കും, അല്ലേ? അതുപോലെ തന്നെ ഈശോയുടെ മാമോദിസായെ അനുസ്മരിക്കുന്ന കാലമാണ് 3-ാമത്തെ കാലം, അതായത് ധനഹാകാലം. ധനഹ എന്ന വാക്കിനർത്ഥം പ്രത്യക്ഷീകരണം, സൂര്യോദയം എന്നൊക്കെയാണ്. ജോർദാൻ നദിയിൽ വച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാനായിട്ട് ഈശോ ജോർദാന്റെ കരയിലേക്ക് വന്നു. ജോർദാനിൽ വച്ച് ഈശോ മാമോദിസ സ്വീകരിക്കുന്നു. പെട്ടെന്ന് സ്വർഗം തുറക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ എഴുന്നള്ളി വരുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ജോർദാൻ നദിയിൽ വച്ച് ഈശോ മാമോദിസ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം ഈശോയിലേക്ക് എഴുന്നള്ളി വരുന്നു. പിതാവായ ദൈവം പുത്രനായ ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ പരിശുദ്ധ ത്രിത്വം സ്വയം വെളിപ്പെടുത്തുന്നു. ഈ സംഭവമാണ് ധനഹാകാലത്തിൽ നാം പ്രത്യേകമായ വിധം ധ്യാനിക്കുന്നത്. ധനഹാകാലം നമ്മുടെയെല്ലാം മാമോദിസായെയും അനുസ്മരിക്കുന്ന പ്രത്യേകമായ കാലമാണ്. ഇനി നമുക്ക് 4-ാമത്തെ കാലം ഏതാണെന്ന് നോക്കാം, അല്ലേ? 4-ാമത്തെ കാലം നോമ്പുകാലമാണ്. എത്ര ദിവസമാണ് നാം ഈ കാലത്തിൽ നോമ്പ് നോക്കുന്നത്? എത്രയാ? അതെ, 50 ദിവസമാണ് നാം ഈ കാലത്തിൽ നോയമ്പ് നോക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. ഈശോ പരീക്ഷിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുന്നു. ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് വിശക്കുന്നു. പ്രലോഭകൻ ഈശോയെ സമീപിച്ചു പറയുന്നു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കാൻ പറയുക. ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു.
ഇവിടെ ഈശോ ദൈവവചനത്താലാണ് സാത്താനെ പരാജയപ്പെടുത്തുന്നത്. ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രലോഭനമാണ് അപ്പോൾ ഈശോയ്ക്കുണ്ടായത്. നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തോടുള്ള ആസക്തിയെയാണ് ഈ പ്രലോഭനം പ്രതിനിധീകരിക്കുന്നത്. വീണ്ടും പ്രലോഭകൻ ഈശോയെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും, നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കരങ്ങളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇവിടെ പ്രലോഭകനും ദൈവവചനമാണ് ഉപയോഗിക്കുന്നത്. ഈശോ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈശോയ്ക്കുണ്ടായ പ്രലോഭനം മറ്റുള്ളവരെ കാട്ടാൻ വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അത്ഭുതമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നാം എന്തൊക്കെയോ ആണെന്ന് കാട്ടാൻ വേണ്ടി നാം മറ്റുള്ളവരുടെ മുന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ അഹങ്കാരത്തെയും അഹംഭാവത്തെയുമാണ് ഈ പ്രലോഭനം പ്രതിനിധീകരിക്കുന്നത്. വീണ്ടും പ്രലോഭകൻ വളരെയേറെ കോപത്തോടെ ഈശോയെ വലിയൊരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും ഈശോയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകും. ഈശോ പറഞ്ഞു, സാത്താനെ നീ ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ നീ പൂജിക്കാവൂ. ഈ പ്രലോഭനം ഈശോയ്ക്ക് അധികാരത്തിനുള്ള പ്രലോഭനമായിരുന്നു ഈശോയ്ക്ക് ഇവിടെ ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈശോയേക്കാൾ അധികമായിട്ട് എന്തിനോടെങ്കിലും കൂടുതൽ പ്രാധാന്യമുണ്ടെങ്കിൽ, അതൊരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണാകാം, നമ്മുടെ ക്രിക്കറ്റ് സ്റ്റാറായ സച്ചിനും ഗാംഗുലിയും ഒക്കെ ആവാം, ആര് തന്നെയായാലും ഈശോയേക്കാൾ കൂടുതൽ അവർക്ക് നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ, അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈശോയ്ക്കെതിരാണ്, അത് വിഗ്രഹാരാധനയാണ്. ഈശോയ്ക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞത് 40 ദിവസം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ നോമ്പും പ്രാർത്ഥനയും വഴി നമ്മുടെ പാപത്തെക്കുറിച്ച് അനുതപിക്കാനും ഈശോയുടെ ഉയർപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനും ഒരുങ്ങാനുമാണ് സഭ ഈ കാലത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആരാധന വത്സരത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. 4 കാലങ്ങൾ പ്രത്യേകമാം വിധം നമ്മൾ പഠിച്ചു. മംഗളവാർത്താക്കാലം, പിറവിക്കാലം, ദനഹാക്കാലം, നോമ്പുകാലം. ഇനി നമുക്ക് പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്താലോ? നിങ്ങൾക്ക് നമ്മൾ പഠിച്ച ഈ 4 കാലത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലത്തെക്കുറിച്ച് പഠിച്ച് ഒരു നോട്ട് എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.